അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 2.5 ഇഞ്ചിൻ്റെ ഒരു പൈപ്പാണ്. അത് നമ്മളെ ഗ്ലാസ് ബോട്ടിലിന് കണക്കാക്കിയെടുത്തൊരു പൈപ്പാണ്. അതൊരു 4 ഇഞ്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഓക്കെ, നമ്മളത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എൻഡിലായിട്ട്, അതായത് അതിൻ്റെ ഏതെങ്കിലും ഒരു വക്കിൽ ഒരു 2 സൈഡ് സ്റ്റിക്കർ ഉള്ളിലായിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. അത് കുറച്ച് വീതി കൂടിയ 2 സൈഡ് സ്റ്റിക്കർ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ലതുപോലെ അതിൻ്റെ വക്കൊക്കെ കൊള്ളിച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ PVC പൈപ്പ് മുറിച്ചെടുക്കുന്ന സമയത്ത് കൃത്യമായ അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എല്ലാ സൈഡും 4 ഇഞ്ച് വരുന്ന രീതിയിൽ മുറിച്ചെടുക്കുക. സൈഡൊക്കെ ചരിച്ച് മുറിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ അവയെ കണ്ടൻറ്റും ചരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അത് ഉള്ളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പണി എന്നുള്ളത് നമ്മുടെ ഒട്ടിക്കാത്ത ആ പാർട്ടിൽ എന്തെങ്കിലും ഓയിലി പോലത്തുള്ള സാധനങ്ങൾ, എണ്ണയോ അല്ലെങ്കിൽ കരിയോലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുക. കാരണം നമ്മുടെ കോൺക്രീറ്റിൻ്റെ കണ്ടൻറ്റ് അതിൽ ഒട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളത് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരു സർഫേസിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലുള്ള പാർട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ഒരു ഇഞ്ച് പൈപ്പാണ് ഇതിൻ്റെ നടുവിലായിട്ട് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹോൾഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു ഹോൾസ് വരേണ്ട ആവശ്യമുണ്ട്. അത് ഹോൾഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ 1 ഇഞ്ച് പൈപ്പിൻ്റെ മുകളിലും അതുപോലെ തന്നെ നല്ലതുപോലെ എണ്ണ തേച്ച് വെക്കുകയാണ്. ഓക്കെ, ഇനി അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വെക്കുക. ഓക്കെ, നമ്മളത് കറക്റ്റ് സെൻറ്റർ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് സിമെൻറ്റിൻ്റെ മിശ്രിതം, അത് വെറും സിമെൻറ്റ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ട് വെള്ളം ചേർക്കരുത്, അത് ഒലിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് ടൈറ്റും വേണ്ട, അത് കറക്റ്റ് ഫില്ല് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഏകദേശം ഒരു മീഡിയത്തിൽ നല്ലതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എയർ കുടുങ്ങാത്ത രീതിയിൽ അത് തട്ടി നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ദിവസം ഉണക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ പാർട്ടൊന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു പഴയ ബീർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു നീല കളറുള്ള ബീർ ബോട്ടിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഇത് നമുക്ക് വേണ്ട പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ എൻഡ് സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തംബ്നെയിലും കാണാം. അത് ടച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുറിച്ചെടുത്ത പാർട്ടിൻ്റെ അവിടെ അതിൻ്റെ കരിയൊക്കെ കാണാം. അത് ചൂടാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എൻഡ് ഷാർപ്പായിട്ടുള്ളതും കാണാം. അപ്പോൾ നമുക്ക് ആ കരിയൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ എൻഡൊക്കെ ഒന്ന് നല്ലതുപോലെ സാൻഡ് പേപ്പറൊക്കെ വെച്ച് നല്ലതുപോലെ ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് സെറ്റ് ഒന്ന് നോക്കി നോക്കാം. അത് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവിലെ ആ പാർട്ട്, അതായത് 1 ഇഞ്ചിൻ്റെ ആ പൈപ്പ് നമുക്കൊന്ന് ഊരിയെടുത്ത് മാറ്റിക്കളയാം. ഓക്കെ, അത് ഊരുമ്പോൾ ശ്രദ്ധിക്കുക, ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഊരിയെടുക്കാം. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ, നമ്മളത് ഏകദേശം ഉണങ്ങി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കോൺക്രീറ്റ് പാർട്ട് എടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിനെ വിലങ്ങനെ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണ്. അത് കോൺക്രീറ്റിന് ഡാമേജ് വരാത്ത രീതിയിൽ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാർട്ട് തന്നെ ഒന്ന് അടർത്തി മാറ്റി വയ്ക്കാം. അങ്ങനെ അടർത്തുമ്പോഴും ശ്രദ്ധിക്കുക, മിക്കപ്പോഴും ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്. ഓക്കെ, നമ്മൾ ആ പാർട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഡാമേജ് വന്നതായിട്ട് കാണാം.
അപ്പോൾ നമുക്ക് ആദ്യം ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ റഫായിട്ടുള്ള ഏരിയകളൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഹോൾസൊക്കെ കാണാം നിങ്ങൾക്ക്, അവിടെ എവിടെയായിട്ടൊക്കെ ഹോൾസും ഡാമേജൊക്കെ കാണാം. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് കലക്കിയ വെള്ളം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ ആ ഹോൾസൊക്കെ നല്ലതുപോലെ അടഞ്ഞു കിടക്കും, കറക്റ്റ് ഫില്ലായി തന്നെ അത് അടഞ്ഞു കിടക്കും. ഈ സിമെൻറ്റ് മിശ്രിതം നല്ലതുപോലെ ഇതിന് മുകളിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുന്നതാണ്. ഒക്കെ നമ്മൾ നല്ലതുപോലെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്നത് നമ്മുടെ ഹോൾഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനൊരു വീട്ടിലുള്ള ഒരു പഴയ ടേബിൾ ലാമ്പിൻ്റെ ഒരു ഹോൾഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ ഹോൾഡർ ഷോപ്പിൽ നിന്ന് വാങ്ങി ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു സ്വിച്ച് കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ഹോൾഡർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഹോൾഡർ നമ്മുടെ ഈ കോൺക്രീറ്റ് കണ്ടൻ്റെ മുകളിൽ ഉള്ളിലായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ്, ഞാൻ അത് സാധാ ഹോൾഡറിന് കണക്കാക്കിയിട്ടാണ് ഒരു ഇഞ്ച് പൈപ്പ് ഇട്ടത്. അപ്പോൾ ആ ലൂസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഹോൾഡറിൻ്റെ എൻഡിലൂടെ ഒട്ടിച്ച് വെക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ആ കോൺക്രീറ്റ് കണ്ടൻ്റിൻ്റെ ഹോൾസിൽ ഫിറ്റാക്കി വെക്കാൻ നോക്കുകയാണ്. ആ കോൺക്രീറ്റ് കണ്ടൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഒട്ടിച്ച് വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അതെങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോൾഡർ ഒന്ന് ബൾബ് ഉപയോഗിച്ച് അത് കത്തിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനൊരു 3 വാട്ട്സിൻ്റെ ഒരു LED ബൾബ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നല്ലതുപോലെ കത്തുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കലാണ്. ഞാനൊരു വൈറ്റ് കളറിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലും ഇത് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ബ്ലാക്ക് കളറിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് അടിക്കുമ്പോൾ ഹോൾഡറിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് വരാത്ത രീതിയിൽ അതിനുള്ളിൽ പേപ്പറോ മറ്റോ വെച്ചതിന് ശേഷം പെയിൻറ്റ് അടിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റ് അടിച്ച ഈ കണ്ടൻ്റിൻ്റെ അടിയിലായിട്ട് ഇതൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈഡ് സ്റ്റിക്കർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ മുറിച്ചെടുത്ത ബീർ ബോട്ടിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റ് ലാമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ടേബിൾ ലാമ്പായിട്ടും അതുപോലെ തന്നെ ബെഡ് ലാമ്പാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ സുരന്ദ് സൈനിങ് ഔട്ട്.